ആന്തൂരിൽ ആത്മഹത്യ ചെയ്ത പ്രവാസി വ്യവസായിയുടെ കൺവെൻഷൻ സെന്ററിൽ ചട്ടലംഘനങ്ങൾ ഉണ്ടെന്ന് ചീഫ് ടൗൺ പ്ലാനർ വിജിലൻസിന്റെ റിപ്പോർട്ട്. തുറസായ സ്ഥലത്ത് ജലസംഭരണിയും മാലിന്യ സംസ്കരണ സംവിധാനവും സ്ഥാപിച്ചു എന്നതടക്കം 4 ചട്ടലംഘനങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇവ തിരുത്തിയാൽ ലൈസൻസ് നൽകാമെന്നും തദ്ദേശ സ്വയംഭരണ മന്ത്രിക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. സർക്കാർ നിർദ്ദേശപ്രകാരം ചീഫ് ടൗൺ പ്ലാനർ വിജിലൻസ് പ്രമോദ് കുമാറാണ് പ്രവാസി വ്യവസായി സാജന്റെ കൺവെൻഷൻ സെന്റർ സംബന്ധിച്ച റിപ്പോർട്ട് തദ്ദേശ സ്വയംഭരണ മന്ത്രി എ സി മൊയ്തീന് നൽകിയത്. തുറസായ സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടില്ലെന്ന കേരള ബിൽഡിംഗ് റൂൾ ചട്ടം ലംഘിച്ചുവെന്ന് റിപ്പോർട്ട് പറയുന്നു. തുറസായ സ്ഥലത്താണ് ജലസംഭരണിയും മാലിന്യ സംസ്കരണ സംവിധാനവും സ്ഥാപിച്ചിരിക്കുന്നത്. കൺവെൻഷൻ സെന്ററിലേക്ക് കയറുന്നതിനുള്ള റാമ്പിന് ചെരിവ് കുറവാണ്. ബാൽക്കണിയുടെ കാർപ്പറ്റ് ഏരിയ വിസ്തീർണം അനുവദിച്ചിരിക്കുന്നതിലും കൂടുതലാണ്. ഓഡിറ്റോറിയത്തിൽ ആവശ്യത്തിന് ശുചിമുറി സൗകര്യങ്ങളില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഈ തകരാറുകൾ പരിഹരിച്ചാൽ കൺവെൻഷൻ സെന്ററിന് ലൈസൻസ് നൽകാമെന്നാണ് റിപ്പോർട്ട്. റിപ്പോർട്ടിന്മേൽ സർക്കാർ തുടർ നടപടി തീരുമാനിക്കും. നേരത്തെ ആന്തൂർ നഗരസഭാ സെക്രട്ടറി കൺവെൻഷൻ സെന്റർ പരിശോധിച്ച് 15 ചട്ടലംഘനങ്ങൾ കണ്ടെത്തിയിരുന്നു. ഇതിൽ പകുതി തകരാറുകൾ പരിഹരിച്ച് വീണ്ടും അപേക്ഷ നൽകി. എന്നിട്ടും അനുമതി വൈകിയതിനെ തുടർന്ന് പദ്ധതി യാഥാർത്ഥ്യമാകാത്തതിലെ മനോവിഷമം മൂലം സാജൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.